നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാൻ പാടുള്ളത് പറയാൻ പോകുന്നത്, മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ട് പറഞ്ഞത്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പറയണ നില, ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് സേവിങ്സ് ഉണ്ടായിരിക്കണം. കാരണം സേവിങ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ ബജറ്റ് മാക്സിമം കുറച്ച് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് അതിനേക്കാളും കുറച്ച് ബാക്കി മെച്ചം വെച്ച് സേവിങ്സിന് മാറ്റി വയ്ക്കാമെന്നേ ഉള്ളൂ പ്രധാനമായിട്ടുള്ള കാര്യം. അതേമാതിരി തന്നെ നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലും നമ്മൾ ആ പ്രൊഡക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് ആ പ്രൊഡക്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കരുത്. ഇതാണൊരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മളിതിനെ പറയാവുന്നത്. പക്ഷേ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൂന്ന് കാര്യങ്ങൾ പറയുകയാണ്, എന്താണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്ത്. അതിൽ ആദ്യം വേണമെന്ന് വെച്ചാൽ ഏതൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലും ഒരു പർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത്. എന്തെങ്കിലും ഗോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ മിക്ക ആളുകൾക്കും പറ്റിപ്പോണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷേ അത് എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്കൊരു റീസൺ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോൾ അത് വിൽക്കണം, എപ്പോൾ അത് കൂടുതൽ അസറ്റ് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ ഇതെന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ് വെച്ച് വേണം നമ്മളിതിനെ മോണിറ്റർ ചെയ്യേണ്ടതും അതിൻ്റെ എപ്പോഴാണ് ലിക്വിഡേറ്റ് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു തുടക്കവും എൻഡും നമുക്ക് ഉണ്ടായിരിക്കണം ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടുന്നതിനേക്കാളും മുന്നേ. ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ, വളരെ പ്രധാനമായിട്ടുള്ള കാര്യം വെച്ചാൽ ഡൈവേഴ്സിഫൈ. ആൻഡ് ഡൈവേഴ്സിഫൈനോട് ഒപ്പം തന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എൻ്റയർ നെറ്റ്വർത്ത് എത്രയുണ്ട്, ആ നെറ്റ്വർത്തിൻ്റെ എത്ര പോർഷനാണ് നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത് നമ്മുടെ വെൽത്ത് ക്രിയേഷനെ എങ്ങനെ സഹായിക്കും എന്നുള്ള കാര്യം നമുക്ക് ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഡൈവേഴ്സിഫൈ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ അസറ്റും ഒരു കാര്യത്തിൽ കൊണ്ടുതന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പല ആളുകളും എന്നോട് പറഞ്ഞു ഞാൻ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയും ഞാൻ കുറച്ച് സ്റ്റോക്കിലിട്ടുണ്ട്, ഞാൻ കുറച്ച് മ്യൂച്വൽ ഫണ്ടിലിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നോക്കുമ്പോൾ മിക്കപ്പോഴും മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇക്വിറ്റി ഫണ്ടിലായിരിക്കട്ടേക്കണത്. അപ്പോൾ ടോട്ടൽ അസറ്റ് പറയുന്നത് വെച്ചാൽ മാക്സിമം പാട്ട് ഇരിക്കുന്നത് ഇക്വിറ്റിയിലായിരിക്കും. അപ്പോൾ അതിൽ ഡൈവേഴ്സിഫിക്കേഷനേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. മ്യൂച്വൽ ഫണ്ട് വെച്ചാൽ ഡിഫറൻറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ ആവില്ല. നമ്മൾ ഏത് കാറ്റഗറി ഓഫ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ സാധ്യമാകുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം ഡൈവേഴ്സിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വെൽത്ത് ക്രിയേഷൻ എങ്ങനെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടെ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയുകയെന്ന് വെച്ചാൽ എല്ലാവരും ഡിഫറെൻറ്റ് പ്രൊഫഷണലായിരിക്കും വർക്ക് ചെയ്യണം. ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറുടെ പ്രൊഫഷണലായിരിക്കും, ഇപ്പോൾ ഒരു സി ആണെങ്കിൽ സിയുടെ അക്കൗണ്ടിങ് രീതിയിലായിരിക്കും ആൾക്ക് പ്രാഗൽഭ്യം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ലോയർ ആണെങ്കിൽ ലോയർ എന്നുള്ള രീതിയിലായിരിക്കും പ്രാഗൽഭ്യം ഉണ്ടാവുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ പ്ലാനർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടതെന്നും അതേമാതിരി ഏതൊക്കെ തരം അസറ്റ് ക്ലാസ്സിലാണ് ഓരോ പ്ലാനിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവർക്ക് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും അത് മോണിറ്റർ ചെയ്തിട്ട് റെഗുലറായിട്ട് വേണ്ട കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനും അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ ആ ഒരു ജോബ് എപ്പോഴും നമ്മൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഏതൊരു സ്പോർട്സുകാർക്കാണ് ആണെങ്കിലും അവർക്കൊരു കോച്ച് ഉണ്ടാവും. ആ ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറിനെ പോലെ ഒരു വളരെയധികം നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർക്ക് കോച്ചിൻ്റെ ആവശ്യം എന്താ എന്ന് വെച്ചാൽ നമുക്ക് ഇയാളേക്കാളും നല്ല ക്രിക്കറ്റ് ആർക്കറിയാമെന്നുള്ളൊരു സംശയമുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് പോലും ഒരു കോച്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് അത്രയും വലിയൊരു ലെജൻഡായി ക്രിക്കറ്റ് പ്ലെയറായിട്ട് മാറാൻ പറ്റിയത്. അതുമായി തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ ചെയ്യണതിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സാന്നിധ്യം നമുക്ക് വേണം എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങൾ. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും ഒരു സെയിൽസ് പിച്ചിന് വഴങ്ങിയിട്ട് നമ്മൾ വാങ്ങാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ബാങ്കിലേക്കൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നടക്കുന്ന ടൈമിൽ ഏതെങ്കിലും സെയിൽസുകാർ നമ്മുടെ അടുത്ത് വരും, എന്നിട്ട് നമ്മളോട് പറയും ഈ ഇൻഷുറൻസ് വാങ്ങ്, ഈ ടാക്സ് സേവിങ്സ് പ്രൊഡക്റ്റ് വാങ്ങ് എന്നൊക്കെ ഒന്ന് പറയും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡിസംബർ കഴിഞ്ഞ ടൈമിൽ, ജനുവരി ഫെബ്രുവരി മാർച്ച് ടൈമിലാണെങ്കിൽ എല്ലാവരും ടാക്സ് സേവിങ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എച്ച് ആറിന് കൊടുക്കാനായിട്ട് നടക്കുന്ന ടൈമിൽ, ആ ടൈമിലായിരിക്കും ആരെങ്കിലും ടാക്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കാതെ ജമ്പ് ചെയ്ത് ആ പ്രൊഡക്റ്റ് വാങ്ങാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ ചെയ്യും. അത് മിക്കപ്പോഴും അബദ്ധത്തിലാണ് സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട കാര്യം. ഇനി രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും കടം എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക.
ഇപ്പോൾ ചില ടൈമിൽ ആളുകൾക്ക് ലോണൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ഇക്വിറ്റിയിൽ ഷെയറിൽ നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. ലോൺ എടുക്കുന്നത് ചിലപ്പോൾ ഒരു 9% ഇൻട്രസ്റ്റ് റേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചില ഗൾഫിൽ ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ട് 6%, 4% ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് ലോൺ കിട്ടും. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ബിസിനസ്സിൽ ഒക്കെ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ പ്രശ്നത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഇനി ലാസ്റ്റ് പ്രധാന കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുമ്പോഴും. ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള പണം സേവിങ്സ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഏതാണെങ്കിലും ആ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈവൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ആ ഗോൾഡ് എന്താണ്, എനിക്ക് എങ്ങനെ വിൽക്കാൻ പറ്റും, എവിടെ കൊണ്ടുപോയി വിൽക്കാൻ പറ്റും, അതിൽ എത്ര പണിക്കൂലിയുണ്ട്, ഇതെല്ലാവരും ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും അസറ്റ് നമുക്ക് മനസ്സിലാവാത്തതെന്നുണ്ടെങ്കിൽ അത് ആരാണോ നമ്മുടെ അടുത്ത് വിൽക്കാൻ വരുന്നത് അവരോട് ചോദിച്ച് ക്ലിയറായിട്ട് മനസ്സിലാക്കി അതിനൊരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടാത്തോടത്തോളം കാലം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ പാടില്ല. ഇതാണ് ലാസ്റ്റായിട്ട് മൂന്നാമതായിട്ടുള്ള ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് യാതൊരുവിധ ഒരു എന്താ പറയുക ബോട്ടിൽ നിൽക്കുമില്ലാതെ വെൽത്ത് ക്രിയേഷൻ നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് ക്ലാസ്സിനെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാനുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക, നമ്മൾ അതിനുള്ള തക്കതായ ഉത്തരം തരുന്നതാണ്. അപ്പോൾ അടുത്ത വീക്കിൽ നമുക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വെൽത്ത് ക്രിയേഷൻ്റെ ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.